ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടോപ്പ് 3 പെന്നി സ്റ്റോക്സ് ആണ്. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല ഗ്രീനിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. ഫണ്ടമെന്റലി നല്ല ഒരു സ്റ്റോക്കാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജയ്പ്രകാശ് പവർ വെഞ്ചേഴ്സ്. ഈ ഒരു സ്റ്റോക്കാണ്. 5 rupees ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്, ഗ്രീനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ജയ്പ്രകാശ് പവർ വെഞ്ചേഴ്സ് ഇപ്പോൾ 5 rupees ട്രേഡ് ചെയ്യുന്നു. ബുക്ക് വാല്യൂ 15, ബട്ട് പി ഇ ബുക്ക് വാല്യൂനെ കാട്ടി ഹയർ ആണ്. ROE ആൻഡ് ROCE നോക്കാം. ROCE 6 ആൻഡ് ROE 2. അപ്പോൾ ഇവർ ലാസ്റ്റ് ഒരു 5 years ആയിട്ടുള്ള ഗ്രോത്ത്, CAGR 22%, ബുക്ക് വാല്യൂനെ കാട്ടി സ്റ്റോക്ക് 0.37 times ട്രേഡ് ചെയ്യുന്നു. പവർ ജനറേഷൻ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ വരുന്നതാണ്. സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഈ സ്റ്റോക്കിന് ബെറ്റർ ആയിട്ടുണ്ട്. കാരണം നെറ്റ് പ്രോഫിറ്റ് നേരത്തെ നെഗറ്റീവിലിരുന്ന സ്റ്റോക്ക് -12 നിന്നും 211 ആയിട്ട് ഗ്രോ ആയിരിക്കുന്നു. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റും നല്ല ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്തിനേക്കാളും ഇൻക്രീസ് ആയിരിക്കുന്നു. സോ ഓവറോൾ ആസ് എ പെന്നി സ്റ്റോക്ക് ഈ ഒരു പവർ സെക്ടറിൽ വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റോക്ക് റിലയൻസ് പവർ ആണ്. വീണ്ടും പവർ സ്റ്റോക്ക് തന്നെയാണ്. റിലയൻസ് 15 rupees ട്രേഡ് ചെയ്യുന്നു. റിലയൻസ് പവറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. -43 ബുക്ക് വാല്യൂ, ROCE 8 ആൻഡ് ROE 1 ആൻഡ് ഫേസ് വാല്യൂ 10. ഡെപ്റ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട്. സ്റ്റോക്ക് ബുക്ക് വാല്യൂ 3-4 times ട്രേഡ് ചെയ്യുന്നു. എഗെയിൻ പവർ ജനറേഷനിലാണ് വരുന്നത്. സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ബെറ്റർ ആവുന്നുണ്ട് ഈ സ്റ്റോക്കിന്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റും ബെറ്റർ ആവുന്നുണ്ട്. ഷെയർ ഹോൾഡിംഗ് ബെറ്റർ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മന്ത് ഒരേപോലെ പ്രൊമോട്ടർ ഹോൾഡിംഗ്, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്തിനേക്കാളും ഇൻക്രീസ് ആയിട്ടുണ്ട്. FIA ഇൻക്രീസ് ആയി. സോ നല്ലൊരു ഗ്രോയിങ് പെന്നി സ്റ്റോക്ക് തന്നെയാണ്. തേർഡ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് രതൻ ഇന്ത്യ പവർ ലിമിറ്റഡ്. 7 rupees ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്കും ഗ്രീനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 7 rupees ആണ്. ബട്ട് ഈ ഒരു സ്റ്റോക്ക് ബുക്ക് വാല്യൂ നെഗറ്റീവ് ആണ്, ROE നെഗറ്റീവ് ആണ്. പിന്നെ എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നല്ല ക്വാർട്ടർലി റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് ക്വാർട്ടറിനെക്കാളും 4% ഉയർന്നിരിക്കുന്നത്. ഡെപ്റ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട്. എഗെയിൻ പവർ ജനറേഷനിൽ വരുന്ന പെന്നി സ്റ്റോക്കാണ്. ആൻഡ് സെയിൽസ് നല്ല ഇൻക്രീസ് ആയിരിക്കുന്നു. കണ്ടോ, December 304 ഉണ്ടായിരുന്നത് മാർച്ചിൽ 862 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നല്ല ഗ്രോയിങ് പെന്നി സ്റ്റോക്കാണ്. ദെന്ന് ഓവറോൾ ഗ്രോത്ത് ഇവർക്ക് കൊള്ളാം. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടോ, 39 നിന്ന് 44 ആയി ഇൻക്രീസ് ആയിരിക്കുന്നു. സോ ഈ ഒരു 3 സ്റ്റോക്കുകളാണ് പവർ ജനറേഷൻ സെക്ടറിൽ വരുന്ന പെന്നി സ്റ്റോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ പ്രയോജനമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഈ വീഡിയോയുടെ താഴെ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. 2 segments അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 3 segments NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പർ വിളിച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി. നമസ്കാരം.